കഴിഞ്ഞ ദിവസം നമ്മൾ മുരളി തുമ്മാരക്കുടി സാർ എല്ലാവർക്കും പരിചിതനായിരിക്കും സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ ഒരു ചിന്ത ഉണർത്തുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കേരളവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ എഴുതുന്ന വളരെ എമിനന്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന IIT നിന്ന് PhD കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം. ഓ, അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് കണ്ടു. അദ്ദേഹത്തിന്റെ എഴുത്തിലുള്ളത് എഞ്ചിനീയറിംഗിന് എൻട്രൻസ് പരീക്ഷ വേണോ, ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു എഴുത്ത് വായിച്ചപ്പോൾ അതിൽ വളരെ കീ ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതിനോട് ചില കാര്യങ്ങളോട് ഒരു റെസ്പോൺസ് വേണം, അല്ലെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ചിലതിനോട് പോസിറ്റീവ് ആയിട്ടും ചിലതിനോട് മേ ബി നെഗറ്റീവ് എന്നല്ല, അതിന്റെ ഒരു എന്താ പറയാ, ചില യാഥാർത്ഥ്യങ്ങൾ കൂടി അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമ്മൾ അങ്ങനെ വേണം നമ്മൾ ഈ പോസ്റ്റിനെ അനലൈസ് ചെയ്യാൻ എന്ന് തോന്നി. അപ്പോ ഈ പോസ്റ്റിനുള്ള അദ്ദേഹത്തിന്റെ എഞ്ചിനീയറിംഗിന് എൻട്രൻസ് പരീക്ഷ വേണോ എന്നുള്ള പോസ്റ്റിനുള്ള റിയാക്ഷൻ വീഡിയോ ആണ്. സോ വെൽക്കം ഓൾ ടു ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ഇഫ് യു ഹാവ് നോട്ട് ഡൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അതിനെ വളരെ ചുരുക്കി പറയാം, എൻട്രൻസ് പരീക്ഷയില്ലാതെ എൻട്രൻസ് അഡ്മിഷൻ നേടിയ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നേടിയ അവസാനത്തെ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രീ ഡിഗ്രി സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന വിഷയങ്ങളുടെ മാർക്കാണ് പരിഗണിച്ചിരുന്നത്. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചില മാർക്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ചില വ്യാജരേഖകൾ ഉണ്ടാക്കി ആളുകൾ മാർക്ക് കൂടുതൽ വാങ്ങുന്ന, എന്നിട്ട് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇതിൽ കയറി പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ അന്നത്തെ മെഡിസിൻ ലിസ്റ്റ് ക്യാൻസലാക്കുകയും സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗിനും ഇതേപോലെ ഒരു എൻട്രൻസ് പരീക്ഷയും വന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അർഹതയുള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടിയോ, അല്ലെങ്കിൽ കൂടുതൽ അഭിരുചിയുള്ള എഞ്ചിനീയർമാരുണ്ടായോ, അതിനൊന്നും ഒരു തെളിവുമില്ല. പക്ഷെ കേരളത്തിൽ പുതിയൊരു വ്യവസായം ഉണ്ടായത് എന്താണ്? അത് എൻട്രൻസ് വ്യവസായമാണ്. എന്നിട്ട് എന്ന് മാത്രമല്ല, ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടി കൂടുതലായിട്ട് എൻട്രൻസിന് പഠിക്കേണ്ടി വന്നു. ഇന്നത്തെ കാലത്ത് അന്നൊരു 6 എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ ഇന്ന് 100 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ പല എഞ്ചിനീയറിംഗ് കോളേജുകളും സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്, വിച്ച് ഇസ് എ ഫെയർ പോയിന്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇന്ന് എഞ്ചിനീയറിംഗിന് ഒരു എൻട്രൻസ് പരീക്ഷ വേണോ എന്നുള്ളത് മാത്രമാണ്. പ്ലസ് ടു മാർക്ക് വെച്ചുകൊണ്ട് നമുക്ക് എൻട്രൻസ് പരീക്ഷ എൻട്രൻസ് പരീക്ഷ ഒഴിവാക്കിക്കൊണ്ട് പ്ലസ് ടു മാർക്ക് വെച്ച് നമുക്ക് അഡ്മിഷൻ നടത്തിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. അതിൽ ലാഭം കിട്ടുന്നത് കോച്ചിങ് സെന്റേഴ്സിന് മാത്രമാണ്, ഇതൊക്കെ നിർത്താൻ സമയമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്ന ഈ പോയിന്റ്സിനോട് എനിക്ക് തോന്നിയിട്ടുള്ള ചില റെസ്പോൺസസ് ഞാനൊന്ന് പറയാം. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ള ചില റെസ്പോൺസ് പറയാം. ഒന്നാമത്, എഞ്ചിനീയറിംഗിന് മാത്രമായിട്ട് എൻട്രൻസ് പരീക്ഷ നിർത്തലാക്കുന്നത് എങ്ങനെയാണ് കോച്ചിങ് ഇൻഡസ്ട്രിയെ ഡൗൺ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും മെഡിസിൻ ഇവിടെ എൻട്രൻസ് ഉണ്ട്, എന്ന് മാത്രമല്ല ഓൾ ഇന്ത്യ എൻട്രൻസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എൻട്രൻസ് കോച്ചിങ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കോച്ചിങ് വ്യവസായം എന്നുള്ളത് ഇറ്റ് വിൽ ത്രൈവ് ഫോർ ഷുവർ. അതെന്തായാലും ഒരു നിലനിൽക്കുന്ന ഒരു സംഭവമായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് എഞ്ചിനീയറിംഗിന് മാത്രം നമുക്ക് എൻട്രൻസ് ഒഴിവാക്കണം? വാട്ട് അബൌട്ട് മെഡിസിൻ? കാരണം ഇന്ന് മെഡിസിൻ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ വന്ന അതിന് റെസ്പോൺസ് ആയിട്ടുള്ള ഒരു റെലവന്റ് പോയിന്റ് എന്നുള്ളത്, ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ആ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ മെഡിസിനെ പോലത്തെ അത്ര ഒരു വലിയൊരു കോമ്പറ്റീഷൻ അവിടെ ഇല്ല. പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതിന് നമുക്ക് കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ 100 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടെങ്കിലും കേരളത്തിലെ കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന അന്നത്തെ 6 കോളേജോ അല്ലെങ്കിൽ മേ ബി ഒരു 10-15 കോളേജോ ഉള്ളൂ. ബാക്കി കോളേജസ് ഒക്കെ ഒരു അവിടുത്തെ നിലവാരം വളരെ മോശമാണ്, അധ്യാപകർ വളരെ മോശമാണ്, ഫെസിലിറ്റീസ് വളരെ മോശമാണ്, അവിടെ കിട്ടിയ പഠിച്ച ആൾക്കാർക്ക് പ്ലേസ്മെന്റ് ഇല്ല, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി എഞ്ചിനീയറിംഗ് കോളേജസിനൊക്കെ ഉണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവിടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത്. എന്തുകൊണ്ട് ഇതേപോലെ എൻട്രൻസ് വെച്ച് 10,000 പരീക്ഷ എഴുതിയിട്ട് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു? സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു കാരണം വളരെ സിമ്പിൾ ആണ്, ആർക്കും അവിടെ പോകാൻ താല്പര്യമില്ല. അപ്പൊ ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്, കോച്ചിങ് ഇൻഡസ്ട്രിയെ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ടും അവിടെ ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ ഞാൻ പറയാം. പക്ഷെ നമ്മൾ ആക്ച്വലി അഡ്രസ് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഇത്രയധികം നിലവാരമില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജസ് നമ്മുടെ സ്റ്റേറ്റിൽ വേണോ? ഇത് നമ്മൾ നിർബന്ധമായിട്ടും അഡ്രസ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഓക്കെ, നമ്മുടെ ഒരു ഇന്ത്യയിലെ തന്നെ 1,000 കോളേജസിന്റെ റാങ്കിങ് എടുത്താൽ അതിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജസ് കേരളത്തിന്റേതായിട്ടുണ്ട്? മേ ബി ഒരു CET NIT അല്ലെങ്കിൽ TKMO മോഡൽ എഞ്ചിനീയറിംഗ് കോളേജോ കുസാറ്റോ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിന്റെയും നിലവാരം താഴോട്ടാണ് പോകുന്നത്. അവർക്കാണെങ്കിൽ ഇപ്പോൾ സർവൈവ് ചെയ്യാൻ മാർഗങ്ങൾ കുറവുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്, ബോർഡ് എക്സാമിന്റെ മാർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോച്ചിങ് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കാം എന്നാണ്. അത് എനിക്ക് തോന്നുന്നത് ബോർഡ് എക്സാം മാർക്കിന്റെ റിയാലിറ്റി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. എന്താ നമ്മുടെ ബോർഡ് എക്സാം മാർക്കിന്റെ റിയാലിറ്റി? ഇന്ന് 95% മാർക്ക് കിട്ടിയ ഒരാൾക്ക് പോലും ഒരു കോളേജിൽ 95% മാർക്ക് കിട്ടിയ ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ
അയാൾക്ക് പലപ്പോഴും സാഹചര്യമില്ല, അയാൾ പിന്തള്ളപ്പെട്ടു പോകുന്നു. കാരണം അത്ര അധികം ആളുകൾക്കാണ് ഇവിടെ എ പ്ലസ് നൽകുന്നത്, അത്ര അധികം ആളുകൾക്കാണ് ഇവിടെ സ്കോർ നൽകപ്പെടുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ക്വാളിഫയിങ് എക്സാം ആയി മാറിക്കഴിഞ്ഞു. ഇവിടെ ഒരു കോമ്പറ്റീറ്റീവ് ഫിൽറ്ററിങ് നമ്മുടെ ബോർഡ് എക്സാംസ് വെച്ച് നമുക്ക് നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ. അപ്പോൾ ഈ ഒരു ക്വാളിഫയിങ് എക്സാം, അതായത് 90 കിട്ടിയാൽ എ പ്ലസ്, 91 കിട്ടിയാൽ എ പ്ലസ്, 100 കിട്ടിയാൽ എ പ്ലസ്, 95 കിട്ടിയാൽ എ പ്ലസ്, 90, 100 കിട്ടിയവനെ എങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുന്നത്? പെർസെൻറ്റേജ് ബേസിസിലോ? പെർസെൻറ്റേജ് ബേസിസിലാണെങ്കിൽ 95 കിട്ടിയ ഒരുപാട് ആളുകളുണ്ടാവും, 96 കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ടാവും, 100 കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവിടെ ഒരു ഫിൽറ്ററിങ് സ്വാഭാവികമായിട്ടും പ്രയാസമാണ്. അപ്പൊ ഇതിന് കൗണ്ടർ ചെയ്യാൻ സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ബോർഡ് എക്സാമിന്റെ ടഫ്നെസ് കൂട്ടണം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ലിബറൽ വാല്യുവേഷൻ സിസ്റ്റം ഒഴിവാക്കണം, വിച്ച് ഇസ് എ ഫെയർ പോയിന്റ്. അത് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ പിന്നെന്താ സംഭവിക്കുക? അങ്ങനെ ചെയ്താൽ ഈ ബോർഡ് എക്സാം എന്നുള്ളത് ഈ എൻട്രൻസിനുള്ള ഒരു ക്വാളിഫയിങ് എക്സാമായി മാറും. കോച്ചിങ് ഇൻഡസ്ട്രി എന്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും? ബോർഡ് എക്സാം മാർക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അത് ഇപ്പോഴേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ കോച്ചിങ്ങിലെ ഒരു ഭൂരിഭാഗവും എൻട്രൻസ് കോച്ചിങ് എന്നുള്ള നിലക്കല്ല നടത്തുന്നത്. പേര് എൻട്രൻസ് കോച്ചിങ് എന്നുള്ളതാണെങ്കിൽ നമുക്കൊക്കെ അറിയാം അവിടെ ബോർഡ് എക്സാമിനുള്ള പ്ലസ് ടു മാർക്കിനുള്ള കോച്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതൊന്നുകൂടി കോമ്പറ്റീറ്റീവ് ആവും, കോച്ചിങ് ഇൻഡസ്ട്രി ഒന്നുകൂടി ശക്തമാവും. കാരണം ഈ കോച്ചിങ് കിട്ടിയവനെ എന്ത് ചെയ്യുള്ളൂ, സ്വാഭാവികമായിട്ടും ബോർഡ് എക്സാമിന് കൂടുതൽ മാർക്ക് ലഭിക്കുള്ളൂ. ആ മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുതൽ കോച്ചിങ്ങിനെ ആശ്രയിച്ചു തുടങ്ങും, കോച്ചിങ് കുറച്ചുകൂടി വൈഡ് സ്പ്രെഡ് ആവും എന്നുള്ളതാണ് അതുകൊണ്ട് സംഭവിക്കുക. കാരണം ഇത് ബേസിക്കലി എന്താണ്, ഇതൊരു നെസസറി ഈവൾ ആണ്. ഏതെങ്കിലും ഒരു പരീക്ഷ വേണം, ആ പരീക്ഷയ്ക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും കോച്ചിങ് ഉണ്ടാവും. അപ്പം യു പി എസ് സി എടുത്ത് നോക്കാം, യു പി എസ് സി ഇതേപോലത്തെ ഒരു എക്സാമാണ്. യു പി എസ് സിക്കുള്ള കോച്ചിങ് എന്നുള്ളത് അതിന്റെ എക്കോ സിസ്റ്റംസ് തന്നെ നമ്മൾ തിരുവനന്തപുരത്തോ ഡൽഹി പോയാലുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. LSS USS പരീക്ഷയ്ക്ക് വരെ നമ്മുടെ നാട്ടിൽ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ആ പോസ്റ്റിൽ അത്രത്തോളം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് വലിയൊരു പ്രശ്നം കറപ്ഷനാണ്. കാരണം ഈ മാർക്ക് ലിസ്റ്റുകളൊക്കെ ഇപ്പോഴും നമ്മൾ കാണുന്ന മാർക്ക് ലിസ്റ്റുകൾ ആളുകൾ ഫോർജ് ചെയ്യുന്നു, അവിടെയൊക്കെ പല ഇടപെടലുകളും നടത്തുന്നു. അപ്പൊ ഈ പ്രോസസ്സുകളെ പരമാവധി ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളിടത്താണ്. ഇപ്പൊ പണ്ടുണ്ടായിരുന്ന ഒരു എൻട്രൻസ് അല്ല ഇന്ന്. പണ്ട് എൻട്രൻസ് എഴുതിയിട്ട് നമ്മൾ ചരാനടക്കാൻ ബാങ്കിൽ പോകണം, അല്ലെങ്കിൽ നമ്മൾ സീറ്റിന് അഡ്മിഷൻ വേണമെങ്കിൽ നമ്മൾ കോളേജിൽ പോകണം. ഇന്നതൊക്കെ കുറേയൊക്കെ സ്ട്രീം ലൈൻ ചെയ്ത് ഓൺലൈൻ പ്രോസസ്സുകളായി, ഓട്ടോമേറ്റഡ് പ്രോസസ്സുകളായി. എക്സാം എഴുതുന്നത് വരെ ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റത്തിലോട്ട് നീറ്റോ അല്ലെങ്കിൽ മറ്റ് പരീക്ഷകളോ ഒഴുകി എന്ത് ചെയ്തു, അത് പലതും മാറിക്കഴിഞ്ഞു. കീം ഒഴികെയുള്ള പരീക്ഷകളൊക്കെ പലതും മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനെ പരമാവധി ഓട്ടോമേറ്റ് ചെയ്ത് ഇനിയും കൂടുതൽ എററിലെസ് ആക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ US പോലത്തെ സ്ഥലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടൊന്നും ഇപ്പൊ SAT പോലത്തെ പരീക്ഷ അല്ലെങ്കിൽ ACT പോലത്തെ പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകൾ മാത്രമല്ല അവര് പരിഗണിക്കുന്നത്, ഒരു കുട്ടിക്ക് ഒരു കോളേജ് അഡ്മിഷന് അവിടെ ആ കുട്ടിയുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്, അതോടൊപ്പം തന്നെ ആ കുട്ടി എത്രത്തോളം ബ്രില്യന്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പേർപ്പസ് ഇങ്ങനത്തെ ഒരു ലെറ്റർ അവർ തയ്യാറാക്കണം എന്ന് തുടങ്ങി അവരുടെ ഒരു നാനാമുഖമായ കഴിവുകൾ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ അഡ്മിഷൻ നൽകുന്നത്. പക്ഷെ അതിന് നമുക്ക് ഇന്ത്യയായിട്ട് കമ്പയറബിൾ അല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ അത്രയും സിസ്റ്റം പോസിബിൾ അല്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹ്യൂജ്ലി പോപ്പുലേറ്റഡ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു സബ്ജക്റ്റീവ് എലമെന്റ് സ്വാഭാവികമായിട്ടും സെലക്ഷൻ വന്നാൽ അവിടെ മെറിറ്റോറിയസ് ആയിട്ടുള്ള പല ആളുകളും പിന്തള്ളപ്പെട്ടു പോകും. കാരണം ഇവിടെ റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ബയസ് ഉണ്ട്, റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ബയസ് ഉണ്ട്, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബയസ് ഉണ്ട്, ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ബയസ് ഉണ്ട്. ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റീവ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാള് തന്റെ ലാംഗ്വേജിന്, തന്റെ റിലീജിയന്, തന്റെ കാസ്റ്റിന്, തന്റെ റീജിയന് മുൻതൂക്കം നൽകണം, അല്ലെങ്കിൽ തന്റെ പാർട്ടിക്ക് മുൻതൂക്കം നൽകണം എന്ന് വിചാരിച്ചാൽ തന്നെ ഇവിടെ ഒരുപാട് കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകും. വീണ്ടും കറപ്ഷൻ ഉള്ള സാധ്യതകൾ അവിടെ, സബ്ജക്ടിവിറ്റി ഇന്ത്യയെ പോലെ, ഇന്ത്യയിലാണ് പ്രശ്നം. കാരണം ഇത് ഹ്യൂജ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, വലിയൊരു ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം വരുന്നത്. അപ്പൊ എന്താണ് ഇതിനൊരു പരിഹാരം? കോച്ചിങ് ഈസ് എ നെസസറി ഈവൾ. കോച്ചിങ് ഈസ് എ നെസസറി ഈവൾ. ഇത് എഞ്ചിനീയറിംഗ് മാത്രം, എഞ്ചിനീയറിംഗ് ഒഴിവാക്കിയ മെഡിസിൻ അവിടെ നീറ്റ് എഞ്ചിനീയറിംഗ്. എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് കോച്ചിങ് ഇൻഡസ്ട്രി ഇസ് വെരി 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 സ്ലിം ഇൻ കേരള. യാഥാർത്ഥ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റിൽ കമന്റ് ചെയ്യാം. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് 2 batch സ്റ്റുഡൻസ് ആണ് എഞ്ചിനീയറിംഗിന്, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് കോച്ചിങ്ങിന് ഉണ്ടായിരുന്നത് 2 batch സ്റ്റുഡൻസ് ആണ് മെഡിസിൻ ഉണ്ടായിരുന്നത്, 2 or 3, അതായത് ഒരു ഈക്വൽ ആയിരുന്നു. ഇപ്പോൾ 2 batch ഓഫ് സ്റ്റുഡൻസ് അതേ സ്ഥാപനത്തിൽ മെഡിസിന് ഉള്ള സ്ഥലത്ത് 25 batch ഓഫ് സ്റ്റുഡൻസ് സോറി 2 batch എഞ്ചിനീയറിംഗ് ഉള്ള സ്ഥലത്ത് 25 batch സ്റ്റുഡൻസ് എന്തിനുണ്ട്? മെഡിസിൻ ഉണ്ട്. അപ്പൊ ഇത് ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പൊ മെഡിസിൻ എന്നുള്ളത് ആണ് അവിടെ കൂടുതൽ ആളുകൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. മേ ബി നാളെ ഇത് മാറി മാറിയും ചെയ്തേക്കാം. ഓക്കെ, എഞ്ചിനീയറിംഗിന് കൂടുതൽ സ്കോപ്പ് ഒക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്താണ്, ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഇതൊരു നെസസറി ഈവിടാണ്, ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ഇനി ബോർഡ് എക്സാം വന്നാലും ഞാൻ പറഞ്ഞ പോലെ ബോർഡ് എക്സാമിന് കൂടുതൽ കോച്ചിങ് വരും. സോ വാട്ടിടും, ഇതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ പോസ്റ്റ്, അതിനെ എനിക്ക് തോന്നിയത് ഒരു ബോർഡ് എക്സാം എന്നുള്ളത് ഒരു വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള, എന്നാൽ
ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സൊല്യൂഷനാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്കൂൾ സിലബസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് കുട്ടികൾ കോച്ചിങ്ങിന് പോകുന്നു? സ്കൂളിൽ നിന്ന് അവർക്ക് വേണ്ട പലതും കിട്ടുന്നില്ല, അവർക്ക് വേണ്ട പലതും കിട്ടുന്നില്ല. അപ്പൊ കോച്ചിങ്ങിന്റെ ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ സ്കൂൾസിലെ പഠന രീതികൾ ബെറ്റർ ആവണം. നമ്മുടെ സ്കൂളിലെ സിലബസ് എങ്ങനെയാണോ കുട്ടികൾക്ക് കൈമാറുന്നത് അത് ബെറ്റർ ആവണം. അത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ടീച്ചിങ് ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം. അവിടെ സിലബസ് പഠിപ്പിക്കപ്പെടുന്ന എൻഷുർ ചെയ്യണം. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ കുറെ എന്താ പറയാ ഒരു അക്കാഡമിക് സൈഡിലുള്ള ക്വാളിറ്റി കൺട്രോൾസ് വളരെ കുറവാണ്. അവിടെ ഒരു ബോർഡ് എക്സാമിന് എങ്ങനെങ്കിലും ഈ ഒരു മാർക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും ഒരു 95% 100 ഇതിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എങ്ങനെയെങ്കിലും പാസ്സാക്കുക എന്നുള്ളതിൽ അപ്പുറം ആ ഒരു മെഡിക്കലായ ആൾക്കാർക്ക് കുറച്ചുകൂടി, അതായത് ഒരു മേബി ഒരു IIT പോകേണ്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് പോകേണ്ട ഒരാൾക്ക് അവർക്ക് എക്സ്ട്രാ കൊടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അവരൊന്നും കൂടി പുഷ് ചെയ്യുക എന്നുള്ളതോ ഇന്നത്തെ ഒരു അക്കാഡമിക് സിസ്റ്റം വെച്ച് പോസിബിൾ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മുടെ സ്കൂൾ മെക്കാനിസം ബെറ്റർ ആക്കുക, ഞാൻ ഒരുപാട് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് നമ്പർ 1 ചെയ്യാനുള്ളത്. സ്വാഭാവികമായിട്ടും വരുന്നൊരു പ്രശ്നം, അവരും സ്വാഭാവികമായിട്ടും ആളുകൾ കോച്ചിങ്ങിന് പോകും. കോച്ചിങ്ങിനെ നമുക്ക് ഇവിടുന്ന് മുഴുവനായിട്ട് പറിച്ചു മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ തമിഴ്നാട് ഗുജറാത്ത് ഗവൺമെന്റ്സ് ഒക്കെ ചെയ്തെന്താന്ന് വെച്ചാല് കോച്ചിങ് ഇൻഡസ്ട്രിയിലെ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ അവിടെ ഒരു എക്കണോമിക് ഡിവൈഡ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പണമുള്ളവർ കോച്ചിങ്ങിന് പോവുകയും പണമില്ലാത്തവർ കോച്ചിങ്ങിന് പോവാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയെ മറികടക്കാൻ വേണ്ടി അവർ ചെയ്തെന്താന്ന് വെച്ചാൽ അവര് ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ട് ഗവൺമെന്റ് തന്നെ ഫണ്ട് ചെയ്യുന്ന രീതിയിലുള്ള കോച്ചിങ് സെന്റേഴ്സ് കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും അവരുടെ കുട്ടികൾക്ക് കുറച്ചുകൂടി പുവർ ആയിട്ടുള്ള ആളുകൾക്ക് കോച്ചിങ് ആക്സസിബിൾ ആക്കി എന്നുള്ളതാണ്. കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കേരളത്തിലെ കുട്ടികളുടെ ഒരു ആസ്പിറേഷൻസ്, ഇപ്പോൾ മെഡിസിൻ ഈ പറഞ്ഞ പോലെ കേരളത്തിലൊരു എൻട്രൻസ് ടെസ്റ്റ് ഇല്ല, എല്ലാവരും നീറ്റ് ആണ് എഴുതുന്നത്. അപ്പുറത്ത് ഒരു നാഷണൽ ലെവൽ എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ JEE എന്നുള്ളുണ്ട്. ഇപ്പൊ കേരള എഞ്ചിനീയറിംഗ് ഒഴിവാക്കിയാലും അവിടെ എഞ്ചിനീയറിംഗ് ആസ്പിറന്റ് ആൾക്ക് രണ്ട്, അവർക്ക് KEAM എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും JEE ആയിരിക്കും. അപ്പൊ അവരെന്താ ചെയ്യുക? JEE കോച്ചിങ്ങിന് പോകും അല്ലെ? അപ്പൊ ഈ JEE കോച്ചിങ് നീറ്റ് കോച്ചിങ് ഒക്കെ എന്ത് ചെയ്യുക? കുറച്ചുകൂടി സോഷ്യലൈസ് ചെയ്യുക, ആളുകൾക്ക് അവൈലബിൾ ആക്കുക. അതിനു വേണ്ടിയിട്ടുള്ള മെക്കാനിസം വിക്ടേഴ്സ് ചാനലുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് മറ്റ് സംവിധാനങ്ങളുണ്ട്, നല്ല നല്ല സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് ഒരു ഓൺലൈൻ ഹൈബ്രിഡ് രീതികളിൽ പുവർ ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഫണ്ട് ചെയ്യാനുള്ള ഒരു ഒരു പ്രൊവിഷൻസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ കണ്ട്, ഇതൊന്നും എളുപ്പമല്ല കേട്ടോ, ഞാൻ പറയുന്ന അത്ര എളുപ്പമല്ല. പക്ഷേ ഇതിനുള്ള ഒരു എഫേർട്സ് ആണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത് മുരളി സാറ് പോലത്തെ ആളുകളുടെ അടുത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യം, അദ്ദേഹം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയതാണ്. ഇഫ് ഹി ഈസ് ഹിയറിംഗ് ദാറ്റ് ഓഫ് കോഴ്സ് ഓക്കെ. അപ്പോ കോച്ചിങ് എന്നുള്ളത് ആക്ച്വലി സ്റ്റുഡൻസിനെ എന്താണ്, നമ്മുടെ സ്കൂൾ സിസ്റ്റം വീക്ക് ആയതുകൊണ്ട് സ്റ്റുഡൻസിനെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ US ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടാവാനുള്ള കാരണം, ഒരുപാട് ഇന്ത്യൻസ് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം, ജനറലി ഇന്ത്യൻസ് ആർ ഗുഡ് ഇൻ മാത്ത് എന്നുള്ളൊരു ഇംപ്രഷൻ US മറ്റു സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുറെ IITs പോകുന്നുണ്ട്, അതല്ലാതെ തന്നെ നോർമൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചവർ തന്നെ ഒരുപാട് ആൾക്കാർ, ഒരു കഴിഞ്ഞ ജനറേഷൻ ഒരുപാട് ആൾക്കാർ US മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻ ജനറൽ നമ്മുടെ ഒരു കോച്ചിങ് സിസ്റ്റത്തിലൂടെ അത്യാവശ്യം റിഗറസ് ആയി മാത്തമാറ്റിക്സും മറ്റൊക്കെ പഠിച്ച് ആളുകൾ അക്കാഡമിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകൾ കടന്നു വന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇവിടെ ആ ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയിൽ കുട്ടികൾക്കുള്ള സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്നത് KEAM എന്നുള്ളത് ഒരു അൺനെസസറി പരീക്ഷയാണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം KEAM ഇപ്പൊ മെഡിസിൻ എന്നുള്ള സംഭവം അതിൽ നിന്ന് ഒഴിവാക്കി, എഞ്ചിനീയറിംഗ് എന്നുള്ളത് അതിൽ നിന്ന് ഒഴിവാക്കാം, JEE മാർക്ക് എടുക്കാം. എന്തിനാണ് രണ്ട് പരീക്ഷ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്? അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നീറ്റ് പോലെ ഒറ്റ പരീക്ഷ മതി, JEE എന്നുള്ള ഒറ്റ പരീക്ഷ മതി അല്ലെ? ഇനി ഇവൻ ഫാർമസിക്കോ മറ്റ് മെഡിക്കൽ അലയേഡ് കോഴ്സസിനോ KEAM എഴുതേണ്ടോ? നീറ്റിന് സ്കോർ എടുത്ത പോലെ ഇനി 50-50 എടുക്കണം എന്ന് ഉണ്ടെങ്കിൽ പോലും നീറ്റിന്റെ 50 ബാക്കി 50% ബോർഡ് എക്സാമിന്റെ 50 കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ കുട്ടികളെ കൊണ്ട് മൾട്ടിപ്പിൾ പരീക്ഷ എഴുതിപ്പിക്കേണ്ട കാര്യമില്ല, ഒറ്റ പരീക്ഷ എഴുതിച്ചാൽ മതി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോ മുരളി സാറ് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, അതിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്, പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്കൊന്നുകൂടി ക്ലാരിഫിക്കേഷൻ വരുത്തണമെന്നും അത് അവിടെ ഒരു ബെറ്റർ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ ഓഫറിംഗിൽ ഒരു ബെറ്റർ സൊല്യൂഷൻ ഓഫർ ചെയ്യണം എന്ന് തോന്നി. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ ബൈ.